നമസ്കാരം. അഗ്നിക്ക് പുസ്തകങ്ങളെ നശിപ്പിക്കാനാകും, എന്നാൽ അറിവിനെ നശിപ്പിക്കാനാകില്ല. കഴിഞ്ഞ ദിവസം നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പോലെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കൂടിയാണ് നളന്ദയ്ക്കിത്. ബുധനാഴ്ചയായിരുന്നു പുതിയ ക്യാമ്പസിൻ്റെ ഉദ്ഘാടനം നടന്നത്. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉൾപ്പെടെ 17 രാജ്യങ്ങളിൽ നിന്നുള്ള അംബാസിഡർമാരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. പുരാതന നളന്ദ സർവകലാശാല സ്ഥിതി ചെയ്തിരുന്ന പ്രദേശത്തിനടുത്താണ് പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥയാണ് നളന്ദ സർവകലാശാലയ്ക്ക് പറയാനുള്ളത്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ അഭിമാന മുദ്രയായിരുന്നു നളന്ദ. 12 നൂറ്റാണ്ടിൽ ലോകത്തെമ്പാടുമുള്ള പണ്ഡിതരെ ആകർഷിച്ച അറിവിൻ്റെ ഉറവിടമായിരുന്നു നളന്ദ സർവകലാശാല. പുരാതന രാജ്യമായ മഗധയിൽ, അതായത് ഇന്നത്തെ ബീഹാറിൽ സ്ഥിതി ചെയ്യുന്ന സർവകലാശാല 5 നൂറ്റാണ്ടിലാണ് സ്ഥാപിതമായത്. ഇന്ന് രാജ്ഗിർ എന്നറിയപ്പെടുന്ന പഴയ രാജ്ഗൃഹത്തിനും ഇന്നത്തെ പാറ്റ്നയ്ക്കും സമീപത്താണ് നളന്ദ സ്ഥിതി ചെയ്യുന്നത്. ഗുപ്ത സാമ്രാജ്യത്തിന് കീഴിൽ കുമാരഗുപ്തനാണ് 5 നൂറ്റാണ്ടിൽ നളന്ദ സർവകലാശാല സ്ഥാപിക്കുന്നത്. അഭിമാനമായി മാറിയ നളന്ദയിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നു. വൈദ്യശാസ്ത്രം, ആയുർവേദം, ബുദ്ധമതം, ഗണിതശാസ്ത്രം, വ്യാകരണം, ജ്യോതിശാസ്ത്രം, ഇന്ത്യൻ തത്വശാസ്ത്രം എന്നിവയെല്ലാം നളന്ദയിൽ അക്കാലത്ത് പഠിപ്പിച്ചിരുന്നു. ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും നളന്ദ സർവകലാശാല സുപ്രധാന സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിൻ്റെ തുടക്കക്കാരനും പൂജ്യത്തിൻ്റെ ഉപജ്ഞാതാവുമായ ആര്യഭട്ട 76 നൂറ്റാണ്ടിൽ നളന്ദയിലെ അധ്യാപകരിൽ ഒരാളായിരുന്നു. 1893 മുഹമ്മദ് ബിൻ ബക്തിയാർ ഖിൽജിയുടെ ആക്രമണത്തിലാണ് ഈ സർവകലാശാല തകർക്കപ്പെട്ടത്. സർവ്വസന്നാഹതയോടെയുള്ള ഖിൽജിയുടെ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും അതെല്ലാം വിഫലമാവുകയായിരുന്നു. ആയിരക്കണക്കിന് വരുന്ന ഗ്രന്ഥശേഖരം അന്ന് തീയിലിട്ട് നശിപ്പിച്ചു. 6 നൂറ്റാണ്ടോളം മറഞ്ഞിരുന്ന സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾ സ്കോട്ടിഷ് സർവേയറായ ഫ്രാൻസിസ് ബുക്കാനൻ ഹാമിൽട്ടൺ 1812 കണ്ടെത്തി. ഇതിനുശേഷം 1861 ഇതൊരു പുരാതന സർവകലാശാലയാണെന്ന് സർ അലക്സാണ്ടർ കണ്ണിഹാം തിരിച്ചറിഞ്ഞു. കണ്ണിഹാമാണ് ഈ സ്ഥലത്ത് ഖനനം ആരംഭിച്ചത്. 1872 ആരംഭിച്ച ഖനനം വളരെ ചെറിയ രീതിയിലുള്ളതായിരുന്നു. 1915 മുതൽ 1937 വരെയുള്ള ഖനനത്തിലാണ് നളന്ദയിലെ ക്ഷേത്ര സമുച്ചയം പുറത്തു വരുന്നത്. 1974 മുതൽ 1984 വരെയുള്ള ചെറിയ രീതിയിലുള്ള ഖനനങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് നടന്ന ഖനനത്തിൽ നിന്നും കല്ലിൽ കൊത്തിയ രേഖകൾ ലഭിക്കുകയും നളന്ദയുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയും ചെയ്തു. ഇന്ത്യയുടെ അഭിമാന സ്ഥാപനത്തെപ്പറ്റി അന്ന് പഠനങ്ങളും കുറിപ്പുകളും വന്നു തുടങ്ങി. വീണ്ടും നളന്ദ ചിത്രത്തിലേക്ക് കടന്നു വന്നു. അന്ന് കണ്ടെടുത്ത് കാണുന്നതാണ് ഇന്ന് നാം കാണുന്ന നളന്ദയുടെ ഭാഗങ്ങൾ. ചരിത്രകാരന്മാരുടെ വിവരണങ്ങൾ അനുസരിച്ച് ഇപ്പോൾ കണ്ടെടുത്തത് ചെറിയൊരു ഭാഗം മാത്രമാണ്. 90% വീണ്ടെടുക്കാനും സാധിച്ചിട്ടില്ല. ഐക്യരാഷ്ട്രസഭയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച സ്ഥലമാണ് പുരാതന നളന്ദ സർവകലാശാല. 2016 സർവകലാശാലയ്ക്ക് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം ലഭിച്ചത്. മുൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് 2006 നളന്ദ സർവകലാശാല പുനഃസ്ഥാപിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ചത്. പുതിയ സർവകലാശാല 2014 പ്രവർത്തനം ആരംഭിച്ചത്. താൽക്കാലികമായി നിർമ്മിച്ച കെട്ടിടത്തിൽ 14 വിദ്യാർത്ഥികളുമായിട്ടായിരുന്നു അന്ന് സർവകലാശാല പ്രവർത്തനം ആരംഭിച്ചത്. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി 2016 രാജ്ഗിറിലെ പിൽക്കി ഗ്രാമത്തിൽ സ്ഥിരം ക്യാമ്പസിന് തറക്കല്ലിടിൽ ചടങ്ങ് നടത്തി. 2017 പുതിയ ക്യാമ്പസിന്റെ നിർമ്മാണം ആരംഭിച്ചത്. നിലവിൽ ഉദ്ഘാടനം ചെയ്ത ക്യാമ്പസിന് 2000 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ആംഫി തിയേറ്ററുമുണ്ട്. കൂടാതെ ഫാക്കൽറ്റി ക്ലബ്, സ്പോർട്സ് കോംപ്ലക്സ് എന്നിവയും പുതിയ ക്യാമ്പസിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. സർവകലാശാലയിൽ 2022, 2023, 2023-25 അധ്യയന വർഷങ്ങളിലേക്കുള്ള ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്കും 2023-27 അധ്യയന വർഷത്തിലേക്കുള്ള PhD പ്രോഗ്രാമിലേക്കും നിരവധി വിദേശ വിദ്യാർത്ഥികളും പ്രവേശനം നേടിയിട്ടുണ്ട്. നിലവിൽ നളന്ദ യൂണിവേഴ്സിറ്റി ആക്ട് 2010 പ്രകാരമാണ് സർവകലാശാല സ്ഥാപിതമായിരിക്കുന്നത്. ഇന്ത്യയെ കൂടാതെ 17 വിദേശ രാജ്യങ്ങളും നളന്ദ സർവകലാശാലയെ പിന്തുണച്ചിട്ടുണ്ട്. നളന്ദയെ പിന്തുണച്ച് ഈ രാജ്യങ്ങൾ ധാരണാപത്രത്തിൽ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട്. വിദേശ വിദ്യാർത്ഥികൾക്ക് 137 സ്കോളർഷിപ്പുകളും സർവകലാശാല വാഗ്ദാനം ചെയ്തു. ഏകദേശം 1900 വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന നിലയിലാണ് ക്യാമ്പസ് നിർമ്മിച്ചിരിക്കുന്നത്. 550 വിദ്യാർത്ഥികൾക്ക് താമസിക്കാൻ കഴിയുന്ന സ്റ്റുഡൻറ് ഹോസ്റ്റലും ക്യാമ്പസിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഹരിത ക്യാമ്പസ് എന്ന നിലയിലാണ് നളന്ദ ക്യാമ്പസ് പണികഴിപ്പിച്ചിരിക്കുന്നത്.